വെൽക്കം ടു ഹിന്ദു എഡിറ്റോറിയൽ മലയാളം ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് മൊമെൻറ്റ് ഓഫ് റെക്കണിങ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന സംഘടനാ ദൗർബല്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഒരു സംഘടന എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി അനുഭവിക്കുന്ന അനിശ്ചിതത്വമാണ് പാർട്ടിയുടെ ദൗർബല്യത്തിന് കാരണം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടി പുതിയ വർക്കിംഗ് കമ്മിറ്റിയെയും പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പാർട്ടി കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി കൂടിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയത് സോണിയാഗാന്ധി ഇടക്കാല പ്രസിഡന്റ് ആയെങ്കിലും നേതൃശൂന്യത പാർട്ടിയിൽ പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട് സംഘടന എന്ന രീതിയിൽ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത് അടുത്തിടെ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രാഹുൽ ഗാന്ധി അവധികാലം ചെലവഴിക്കാൻ പോയത് ചർച്ചയായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രകടനം തീർത്തും നിരാശാജനകമായിരുന്നു മുൻപ് കർണാടക മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ അധികാരം കോൺഗ്രസിന് നഷ്ടമായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തിയ ഘടകങ്ങൾ ഒക്കെ ഇപ്പോൾ ഇല്ലാതായി പ്രണാബ് മുഖർജി അഹമ്മദ് പട്ടേൽ തുടങ്ങിയ നേതാക്കന്മാരുണ്ടാക്കിയ വിടവും മൻമോഹൻ സിംഗ് എ കെ ആന്റണി സോണിയ തുടങ്ങിയ നേതാക്കന്മാർക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയാത്തതും ഒരു തലമുറയുടെ അവസാനമായെന്ന സൂചനയാണ് കോൺഗ്രസിൽ നൽകുന്നത് പാർട്ടിയിലെ പല നേതാക്കന്മാരും അവരുടെ നിരാശ പരസ്യമായി പ്രകടിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വത്തിനെതിരെ അവർ തിരിഞ്ഞിട്ടില്ലെങ്കിലും ഉടനെ അത് സംഭവിക്കും എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പാരമ്പര്യമായി ഒരു നേതൃത്വം കൈവശം വെക്കുക എന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് അഭികാമ്യമായ കാര്യമല്ല എന്നിരുന്നാലും രാഹുൽ ഗാന്ധി നേതൃത്വം ഒഴിഞ്ഞതിലൂടെ വലിയൊരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി സംഘടനാ ശക്തി തിരിച്ചു കൊണ്ടുവരികയാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഏക മാർഗം നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യമായുള്ള നേതൃത്വത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത് വ്യത്യസ്ത അഭിപ്രായമുള്ള നേതാക്കന്മാരെ ഒരുമിച്ച് കൊണ്ടുപോകാനും രാജ്യത്തെ വോട്ടർമാരെ സ്വാധീനിക്കാനുമുള്ള നെഹ്റു കുടുംബത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പഴയ തലമുറയിലെ നേതാക്കന്മാർ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വാദം നിഷ്ക്രിയത്വത്തിൻ്റെ ഒഴിവ് കഴിവായി ഇനി കാണാൻ സാധിക്കില്ല സംഘടന എന്ന രീതിയിൽ ശക്തിപ്പെട്ടാലും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ കോൺഗ്രസിന് സമയം ഏറെ എടുക്കും കോൺഗ്രസ് തൻ്റെ ദൗർബല്യങ്ങളെ എങ്ങനെ നേരിടും എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തമായ വിഷയമാണ് ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള എതിർപ്പ് കാണിക്കുക മാത്രമല്ല കോൺഗ്രസ് ചെയ്യേണ്ടത് മറിച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള ബദൽ സമഗ്ര സമത്വ വീക്ഷണം രൂപപ്പെടുത്തുകയും ആവിഷ്കരിക്കുകയും ചെയ്യണം എന്നാണ് എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത് റിയസസ് തിരിച്ചു പിടിക്കുക ഡിബാക്കിൾ പെട്ടെന്നുള്ള പതനം എഡിഫിസ് എടുപ്പ് ക്രംബിൾ നശിച്ചു പോകുക ലെമൻ വിലാപം Thank <music> you.